പിന്നെ സാർ ആരംഭിക്കുന്നു, വാർത്തകൾ നോക്കി വരാം അതിവേഗത്തിൽ. അമാന എംബ്രേസിംഗ് പദ്ധതിയിലെ സ്വർണ്ണക്കടത്തുകാരെ വീണ്ടും ന്യായീകരിച്ച എം കെ മുനീർ. ആരോപണ വിധേയർക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ കേസില്ലെന്ന മുനീറിന്റെ ന്യായീകരണം. അമാന എംബ്രേസ് പദ്ധതിയിലെ സ്വർണ്ണക്കടത്ത് ബന്ധങ്ങൾ പുറത്തെത്തിച്ചത് കൈരളി ന്യൂസ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നേരിട്ട് പരാതി നൽകാൻ സംവിധാനവുമായി പോലീസ്. അതിജീവിതമാർക്ക് നേരിട്ട് പരാതി നൽകാൻ പ്രത്യേക ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും സജ്ജം. സഹസംവിധായികയുടെ പരാതിയിൽ സംവിധായകൻ സുരേഷ് തിരുവല്ലയ്ക്കെതിരെ പീഡനക്കേസ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന് പരാതി. കൊച്ചി ലഹരിക്കേസിൽ നടി പ്രയാഗ മാർട്ടിന് ക്ലീൻ ചീട്ട്. ശ്രീനാഥ് ഭാസിയുടെയും ബിനു ജോസഫിന്റെയും സാമ്പത്തിക ഇടപാടിൽ പോലീസിന് സംശയം. മൊഴി വിശദമായി പരിശോധിച്ച ശേഷം തുടർ നടപടിയെന്ന അന്വേഷണ സംഘം. അലൻ വാക്കർ സംഗീത നിശയിലെ ഫോൺ കവർച്ചയിൽ അന്വേഷണം ദില്ലിയിലെ സംഘത്തിലേക്ക്. ഉപതെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിലും എൽ ഡി എഫ് ജയിക്കുമെന്ന എ വിജയരാഘവൻ. സിപിഐഎം ആർ എസ് എസ് വോട്ട് കച്ചവടം ആരംഭിക്കുന്നവർക്ക് സാമാന്യ ബോധമില്ലെന്നും എ വിജയരാഘവൻ. യു ഡി എഫ് ആണ് ബി ജെ പിയുമായി വോട്ട് കച്ചവടം നടത്തുന്നതെന്ന ടി പി രാമകൃഷ്ണൻ. സഹസംവിധായികയുടെ പീഡന പരാതിയിൽ സംവിധായകനെതിരെ കേസ്. സംവിധായകൻ സുരേഷ് തിരുവല്ല, സുഹൃത്ത വിജിത് വിജയകുമാർ എന്നിവർക്കെതിരെയാണ് കേസ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നാണ് പരാതി. മനോജ് എബ്രഹാം ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ആയി ചുമതലയേറ്റു. എം ആർ അജിത് കുമാറിനെ മാറ്റിയ ഒഴിവിലാണ് മനോജ് എബ്രഹാം ചുമതലയേറ്റത്. കെ എസ് ആർ ടി സി പ്രവർത്തന ലാഭത്തിലേക്കെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ. 93 ഡിപ്പോകളിൽ 85% ഡിപ്പോകൾ ലാഭകരം. ശബരിമലയിലേക്ക് കൂടുതൽ സർവീസുകൾ നടത്തുമെന്നും മന്ത്രി. ഇടുക്കി അടിമാലി കൂമ്പൻപാറയിൽ വീടിന് മുകളിലേക്ക് ലോറി മറിഞ്ഞു. അപകട സമയത്ത് വീട്ടിൽ ആളില്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി. വിദ്യാർത്ഥി വിരുദ്ധ സമീപനങ്ങൾക്കെതിരെ എസ് എഫ് ഐ ശക്തമായി പോരാടുമെന്ന എസ് എഫ് ഐ സംസ്ഥാന പ്രസിഡന്റ് കെ അനുശ്രീ. മാധ്യമങ്ങൾ ധാർമ്മികത ഉയർത്തിപ്പിടിക്കണമെന്നും അനുശ്രീ. രണ്ടാംഘട്ട നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ച ഇടുക്കി തുടങ്ങനാട് കിംഫ്രോസ് സ്പൈസസ് പാർക്ക്. ആദ്യഘട്ടം പൂർത്തിയാക്കി ഒരു വർഷം തികയും മുമ്പാണ് രണ്ടാംഘട്ടത്തിന്റെ പ്രവൃത്തികൾ ആരംഭിച്ചത്. തിരുവമ്പാടിയിൽ കെ എസ് ആർ ടി സി ബസ് അപകടമുണ്ടായ പ്രദേശത്ത് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്ന പ്രചാരണം വാസ്തവവിരുദ്ധമെന്ന എം എൽ എ ലിൻഡോ ജോസഫ്. റോഡിന്റെ സാഹചര്യം മനസ്സിലാക്കി പുതിയ റോഡിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ നടക്കുകയാണെന്നും അപവാദ പ്രചാരണം അവസാനിപ്പിക്കണമെന്നും എം എൽ എ. ഒക്ടോബർ 19 തിരുവല്ല മാർത്തോമാ കോളേജിൽ നടക്കുന്ന മെഗാ ജോബ് ഫെയറിനുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. 90 ദിവസത്തിനുള്ളിൽ 5000 ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ഉറപ്പാക്കാനാണ് തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ മിഷൻ 90 ഡേയ്സ് ആവിഷ്കരിച്ചിരിക്കുന്നത്. കൊച്ചി കളമശ്ശേരിയിലെ പൊതുമരാമത്ത് വകുപ്പ് റെസ്റ്റ് ഹൌസിൽ ചട്ടം ലംഘിച്ച് രാഷ്ട്രീയ പാർട്ടി യോഗം സംഘടിപ്പിക്കാൻ പി വി അൻവറിന്റെ നീക്കം. റെസ്റ്റ് ഹൌസിൽ രാഷ്ട്രീയ പാർട്ടി യോഗം നടത്താൻ പാടില്ലെന്ന സർക്കാർ ഉത്തരവ് നിലനിൽക്കെയാണ് ബോധപൂർവ്വം വിവാദമുണ്ടാക്കാൻ അൻവർ ശ്രമിച്ചത്. കൈക്കൂലിക്കേസിൽ ഇടുക്കി ഡി എം ഒയെ കോടതി റിമാൻഡ് ചെയ്തു. ഹോട്ടൽ ഉടമയോട് കൈക്കൂലിയായി 75,000 രൂപ വാങ്ങിയെന്നാണ് കേസ്. ഇടുക്കി ഡി എം ഒ ഡോക്ടർ മനോജിനെതിരെയാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. കോഴിക്കോട് ചെങ്ങോട്ടുകാവിൽ കാറും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച അപകടം. ഓട്ടോ ഡ്രൈവർ മഹമ്മൂദ ഓട്ടോറിക്ഷയിൽ കുടുങ്ങി. കൊയിലാണ്ടിയിൽ നിന്ന് അഗ്നിരക്ഷാസേനയെത്തി ഇയാളെ രക്ഷപ്പെടുത്തി.
പാചകവാതകത്തിൽ നിന്ന് തീ പടർന്നു ചികിത്സയിൽ കഴിയുകയായിരുന്ന ക്ഷേത്ര പൂജാരി മരിച്ചു കിളിമാനൂർ ശ്രീ പുതിയകാവ് ഭഗവതി ക്ഷേത്രത്തിലെ മേൽശാന്തി ജയകുമാരൻ നമ്പൂതിരിയാണ് മരിച്ചത് പാർത്ഥിപൻ വീണ്ടും മലയാളത്തിലേക്ക് നവാഗത സംവിധായകൻ കെസി ഗൗതമന്റെ ചിത്രത്തിൽ വില്ലനായാണ് പാർത്ഥിപൻ വരുന്നത് ചിത്രത്തിലെ മറ്റു വിവരങ്ങൾ ഉടൻ പുറത്തുവിടുമെന്ന് അണിയറ പ്രവർത്തകർ ചിത്രം ഇപ്പോൾ പ്രീവർക്ക് പ്രൊഡക്ഷനിലാണ് വീട്ടമ്മയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതി അറസ്റ്റിൽ പുല്ലമ്പാറ സ്വദേശി തുഷാന്തിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു വാഗമണിലെ കോലാഹലമേട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചു ആദ്യ ദിനം 600-ലധികം സഞ്ചാരികളാണ് പാലത്തിൽ കയറാനെത്തിയത് സ്ത്രീകൾക്ക് അവകാശങ്ങളെക്കുറിച്ച് കൃത്യമായ അവബോധം ഉണ്ടാവണമെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി കൊല്ലം അയത്തിൽ കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിച്ച കശുവണ്ടി മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള പബ്ലിക് ഹിയറിംഗ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സതീദേവി സിപിഎം തലശ്ശേരി ഏരിയ സമ്മേളനത്തിന്റെ സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു മാഹിയിൽ സിപിഎം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം എം സി പവിത്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ ഡെൻമാർക്ക് അംബാസഡർ ഫ്രെഡി സ്വാൻ കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീറിനെ സന്ദർശിച്ചു കേരളത്തിന്റെ വികസനം സംസ്കാരം കാലാവസ്ഥാ വ്യതിയാനം എന്നിവയെക്കുറിച്ച് ചർച്ച നടത്തി കേരള നിയമസഭയുടെ ഉപഹാരം സ്പീക്കർ കൈമാറി റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ പൂർണ്ണമായും ഡിജിറ്റലാക്കുമെന്ന് മന്ത്രി കെ രാജൻ പ്രവർത്തനങ്ങളും സമ്പൂർണ്ണ ഡിജിറ്റൽ സേവനം റവന്യൂ വകുപ്പിൽ ഉറപ്പുവരുത്തും തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ നടന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് നടപ്പിലാക്കുന്ന പുതിയ 12 ഇ സേവനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഫുട്ബോൾ ഫെഡറേഷൻ അധ്യക്ഷൻ കല്യാൺ ചൌബയ്ക്കെതിരെ കേന്ദ്രത്തിന് പരാതി നൽകി പി ടി ഉഷ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രവർത്തനം കല്യാൺ ചൌബ തടസ്സപ്പെടുത്തുന്നുവെന്നും പി ടി ഉഷ കൊൽക്കത്തയിലെ ജൂനിയർ ഡോക്ടർമാരുടെ നിരാഹാര സമരം അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട മമതാ ബാനർജിക്ക് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ കത്ത് ഡോക്ടർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും ഐഎംഎ ലാവോസിലേക്ക് സൈബർ തട്ടിപ്പുകൾക്കായി ഇന്ത്യക്കാരെ അയച്ച സംഭവം 5 പേരടങ്ങുന്ന സംഘമാണ് ഇതിനു പിന്നിൽ പ്രവർത്തിച്ചതെന്ന ദേശീയ അന്വേഷണ ഏജൻസി മനുഷ്യക്കടത്ത് സംഘങ്ങൾക്കെതിരെ NIA പ്രത്യേക കോടതിയിൽ നൽകിയ കുറ്റപത്രത്തിലാണ് ഇത് സൂചിപ്പിക്കുന്നത് ഗോതമ്പ് മോഷ്ടിച്ചെന്നാരോപിച്ച ഉത്തർപ്രദേശിൽ ദളിത് കുട്ടികൾക്ക് നേരെ ആക്രമണം യുപിയിലെ ബഹ്റായിച്ച് ജില്ലയിലാണ് സംഭവം 5 കിലോ ഗോതമ്പ് മോഷ്ടിച്ചുവെന്നാരോപിച്ച ദളിത് വിഭാഗത്തിലെ 3 ആൺകുട്ടികളെ മർദ്ദിച്ചു അന്തരീക്ഷ മലിനീകരണം നേരിടാൻ ക്ലൗഡ് സീഡിംഗ് ആവശ്യപ്പെട്ട് ദില്ലി സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചു കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിനാണ് കത്തയച്ചത് ദീപാവലിക്ക് ശേഷമുള്ള അപകടകരമായ അന്തരീക്ഷ മലിനീകരണ തോത് ഒഴിവാക്കാനുള്ള നടപടിയെക്കുറിച്ചും കത്തിൽ പറയുന്നു സർക്കാർ സ്കൂൾ അധ്യാപകർക്കും ജീവനക്കാർക്കും ജീൻസും ടീഷർട്ടും ധരിക്കുന്നതിന് വിലക്കേർപ്പെടുത്തി ബീഹാർ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് അധ്യാപകരോടും അനധ്യാപക ജീവനക്കാരോടും സ്കൂൾ സമയങ്ങളിൽ ഔപചാരിക വസ്ത്രം ധരിക്കണമെന്നും ആവശ്യം
മിൽട്ടൺ ചുഴലിക്കാറ്റ് ഫ്ലോറിഡ തീരം വിട്ടു. തീരം വിട്ടത് ഫ്ലോറിഡയുടെ ചില ഭാഗങ്ങളെ തൂത്തെറിഞ്ഞ ശേഷം മിൽട്ടൺ തീവ്രത കുറഞ്ഞ കാറ്റഗറി 1 കാറ്റായി അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്കാണ് കടന്നത്. ഫ്ലോറിഡയിലെ ചില ഭാഗങ്ങളിൽ കനത്ത മഴ തുടരുന്നു. ടേക്ക് ഓഫ് ചെയ്യാനായി രണ്ട് വിമാനങ്ങൾക്ക് ഒരേ സമയം ഒരേ റൺവേയിലേക്കെത്തി. നിർദ്ദേശം പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയ വിമാനത്തിന്റെ പൈലറ്റിന്റെ ഇടപെടൽ വൻ ദുരന്തം ഒഴിവാക്കുകയായിരുന്നു. സംഭവം നടന്നത് വാഷിംഗ്ടണിൽ. ഇന്ത്യ ആസിയൻ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലാവോസിൽ. ലാവോസിലെ ആഭ്യന്തരമന്ത്രി വിലയങ് വോങ് ബുദ്ധഖാമാണ് മോദിയെ സ്വീകരിച്ചത്. ലാവോസിന്റെ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച മോദി. കാർ ഓടിക്കുന്നതിനിടയിൽ വിൻഡ്ഷീൽഡിലേക്കുണ്ടായ കല്ലേറിൽ യുവതിക്ക് ദാരുണാന്ത്യം. കാലിഫോർണിയയിലാണ് സംഭവം. 3 ദിവസത്തിനുള്ളിൽ സമാനമായ മൂന്നാമത്തെ സംഭവമാണ് ഇതെന്ന് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിർത്തിയിൽ പാക് സൈനികരും താലിബാനും തമ്മിൽ ഏറ്റുമുട്ടി. അതിർത്തി ശക്തിപ്പെടുത്തുന്നതിനായി പാക് സൈന്യം വേലി നിർമ്മിക്കുന്നതിനിടെയാണ് ഏറ്റുമുട്ടലുണ്ടായതെന്ന് ദി എക്സ്പ്രസ് ട്രിബ്യൂൺ റിപ്പോർട്ട് ചെയ്തു. നാഗഗോത്ര വിഭാഗത്തിൽപ്പെട്ട മനുഷ്യന്റെ തലയോട്ടി ലേലം ചെയ്യുന്നതിൽ നിന്ന് ലേല കമ്പനി പിന്മാറി. ലേലത്തിനെതിരെ നാഗാലാൻഡിൽ നിന്നും പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് പിന്മാറ്റം. ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 16 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക്. വടക്കൻ ഗാസ ജബാലിയയിലെ അൽ സയ്യിദ് ആശുപത്രിയെ ലക്ഷ്യമാക്കി ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് ആളുകൾ കൊല്ലപ്പെട്ടത്. റിയാദ് കേളി കലാ സാംസ്കാരിക വേദി അംഗമായിരുന്ന വിജയകുമാറിന്റെ വിയോഗത്തിൽ ഏരിയ കമ്മിറ്റി അനുശോചന യോഗം സംഘടിപ്പിച്ചു. ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് വിനയന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം പ്രഭാകരൻ അനുശോചന കുറിപ്പും അവതരിപ്പിച്ചു. പാലക്കാട് പ്രവാസി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ അജ്മാനിൽ രാഗോത്സവം സംഗീത സന്ധ്യ സംഘടിപ്പിച്ചു. യുഎയിലെ ഗാനരചയിതാക്കളും സംഗീത സംവിധായകരും ചിട്ടപ്പെടുത്തിയ ഗാനങ്ങളുടെ സംഗീത നൃത്താവിഷ്കാരവും ചടങ്ങിൽ അരങ്ങേറി. ഒമാൻ ഗ്രാൻഡ് പ്രിക്സ് ബാഡ്മിന്റൺ ടൂർണമെന്റ് നവംബർ 8 മുതൽ ആരംഭിക്കും. മസ്കറ്റ് ഗാലയിലെ AMM സ്പോർട്സ് അരീനയിലാകും ടൂർണമെന്റ് നടക്കുക. നവംബർ 8, 9, 15, 16 തീയതികളിലാകും മത്സരം. കോഴിക്കോട് സൗഹൃദക്കൂട്ടം സലാല കുടുംബസംഗമം സംഘടിപ്പിച്ചു. ഒന്നിച്ചിരിക്കാമെന്ന പേരിൽ സംഘടിപ്പിച്ച കുടുംബസംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു. സഖാവ് പുഷ്പന് അന്ത്യാഭിവാദ്യം അർപ്പിച്ച കേരള ആർട്ട് ലവേഴ്സ് അസോസിയേഷൻ കലാകുവൈത്ത്. കലാകുവൈത്ത് പ്രസിഡന്റ് അനൂപ് മങ്ങാട്ടിന്റെ അധ്യക്ഷതയിലാണ് അനുശോചന യോഗം സംഘടിപ്പിച്ചത്. യോഗത്തിൽ ജോയിന്റ് സെക്രട്ടറി ബിജോയ് അനുശോചന കുറിപ്പ് അവതരിപ്പിച്ചു. പ്രൈം വീഡിയോയിൽ സൗജന്യമായി ലഭിക്കുമെന്ന റിപ്പോർട്ട്. ആമസോൺ പ്രൈം വീഡിയോയിലൂടെയാണ് ചിത്രം OTT റിലീസ് ചെയ്തത്. ആഗോളതലത്തിൽ 850 കോടി രൂപ നേടിയ ചിത്രമാണ് സ്ത്രീ 2. വിജയ് ചിത്രം ദ ഗോട്ട് വിദേശത്ത് നേടിയത് 158 കോടി കളക്ഷൻ എന്ന റിപ്പോർട്ട്. നെറ്റ്ഫ്ലിക്സിലൂടെയാണ് ചിത്രം OTT റിലീസ് ചെയ്തത്. വെങ്കട് പ്രഭുവാണ് ചിത്രത്തിന്റെ സംവിധായകൻ. ആഗോളതലത്തിൽ ശ്രദ്ധയാകർഷിച്ച ഹനുമാൻ എന്ന ചിത്രത്തിന്റെ സംവിധായകൻ പ്രശാന്ത് വർമ്മയുടെ ഏറ്റവും പുതിയ ചിത്രം വരുന്നു. പ്രശാന്ത് വർമ്മ ആദ്യത്തെ ഒരു ഇന്ത്യൻ വനിതാ സൂപ്പർ ഹീറോയുമായി എത്തുകയാണെന്ന റിപ്പോർട്ട്.
മഹാകാളി എന്നാണ് ചിത്രത്തിന്റെ പേര്. കമൽ ഹാസൻ നിർമ്മിക്കുന്ന തമിഴ് ചിത്രം അമരൻ കേരളത്തിലെത്തിക്കുന്നത് ശ്രീ ഗോകുലം ഭൂമിസിനു വേണ്ടി ഗോകുലം ഗോപാലൻ എന്ന റിപ്പോർട്ട്. ശിവകാർത്തികേയനെ നായകനാക്കി രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്ത റിലീസിനൊരുങ്ങുന്ന പുതിയ സിനിമയാണ് അമരൻ. സായി പല്ലവിയാണ് ചിത്രത്തിലെ നായിക. വെട്രിമാറൻ ചിത്രം വിടുതലൈ രണ്ടാം ഭാഗത്തിന്റെ ഡബ്ബിംഗ് ആരംഭിച്ചു. വിജയ് സേതുപതിയും മഞ്ജു വാര്യരും സൂര്യയും ഒരുമിക്കുന്ന ചിത്രം ഡിസംബറിൽ തിയേറ്ററുകളിലെത്തും. എൽഡ്രിഡ് കുമാറാണ് വിടുതലൈ രണ്ടാം ഭാഗം നിർമ്മിക്കുന്നത്. ജിഗ്രയുടെ ഹൈദരാബാദിൽ നടന്ന പ്രീ റിലീസിംഗ് ഇവന്റിൽ പാട്ടുപാടി കയ്യടി വാങ്ങി ആലിയ ഭട്ട്. പുഷ്പ എന്ന ചിത്രത്തിൽ സാമാന്ത നൃത്തം ചെയ്ത ഐറ്റം സോങ് ആണ് ആലിയ ആലപിച്ചത്. അവതാരക ആവശ്യപ്പെട്ടത് പ്രകാരമായിരുന്നു ആലിയയുടെ ഗാനാലപനം. ആദ്യ ഷോ കഴിയുമ്പോൾ മികച്ച പ്രേക്ഷക പ്രതികരണം സ്വന്തമാക്കി രജനീകാന്ത് ചിത്രം വേട്ടയ്യൻ. ചിത്രത്തിൽ തലൈവർക്കൊപ്പം പ്രേക്ഷകരുടെ കയ്യടി നേടി ഫഹദ് ഫാസിൽ കഥാപാത്രം. സീരിയസ് ആയി പോകുന്ന ചിത്രത്തിൽ ഫഹദിന്റെ കഥാപാത്രം ചിരിക്കാനുള്ള നിരവധി മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്ന് പ്രേക്ഷകരുടെ അഭിപ്രായം. സൂര്യയുടെ ബിഗ് ബജറ്റ് ചിത്രം കങ്കുവ റിലീസ് ഡേറ്റ് മാറ്റിവെച്ചു. നവംബർ 14 ചിത്രം റിലീസ് ചെയ്യുമെന്ന അണിയറ പ്രവർത്തകർ. രജനീകാന്ത് ചിത്രം വേട്ടയ്യനുമായി ക്ലാഷ് വേണ്ടെന്ന കാരണത്താൽ റിലീസ് മാറ്റിവെക്കുകയായിരുന്നുവെന്ന് അധികൃതർ. പ്രമുഖ ഇൻഷുറൻസ് കമ്പനിക്ക് നേരെയുണ്ടായ സൈബർ ആക്രമണത്തിൽ ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർന്നതായി റിപ്പോർട്ട്. 31 ദശലക്ഷം പോളിസി ഉടമകളുടെ വ്യക്തിഗത വിവരങ്ങളും 5.8 ദശലക്ഷത്തിലധികം ഇൻഷുറൻസ് ക്ലെയിം വിവരങ്ങളും ചോർന്നതായി NDTV റിപ്പോർട്ട് ചെയ്തു. ഉപഭോക്താക്കൾക്ക് നിരവധി ഡിജിറ്റൽ ആനുകൂല്യങ്ങൾ നൽകുന്നു. സൗജന്യ 4K സെറ്റ് ടോപ്പ് ബോക്സ്, 550ലധികം ചാനലുകളുള്ള ഓൺ ഡിമാൻഡ് TV, സൂപ്പർ ഫാസ്റ്റ് സിമിട്രിക്കൽ ഇന്റർനെറ്റ് എന്നിവയാണ് ജിയോ നൽകുന്ന വാഗ്ദാനങ്ങൾ. UPI 1-2-3 പേ ഇടപാട് പരിധി, UPI ലൈറ്റ് വാലറ്റ് പരിധി എന്നിവ വർദ്ധിപ്പിച്ച റിസർവ് ബാങ്ക്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 51-ാമത് മോണിറ്ററി പോളിസി മീറ്റിംഗിലാണ് പുതിയ തീരുമാനം. RBI ഗവർണർ ശക്തികാന്ത ദാസ് സുപ്രധാന പ്രഖ്യാപനം നടത്തി. ഓപ്പോ വിവിധ സ്മാർട്ട്ഫോണുകൾക്ക് ദീപാവലി വിൽപ്പനയുടെ ഭാഗമായി മികച്ച ഡിസ്കൗണ്ടുകളും ഓഫറുകളും പ്രഖ്യാപിച്ചു. ഈ ഓഫറുകളിൽ നോ കോസ്റ്റ് EMI ഡീലുകൾ, ക്യാഷ് പ്രൈസുകൾ, ബാങ്ക് ഡിസ്കൗണ്ട്, ഡിസ്കൗണ്ട് കൂപ്പണുകൾ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങൾ ഉൾപ്പെടുന്നു. ആമസോൺ ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവലിൽ IQ Z7 Pro ലാഭത്തിൽ പർച്ചേസ് ചെയ്യാം. Q00 Z7 Pro 5G 20,000 രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും. 64 MP മെയിൻ ക്യാമറയാണ്. ഫോണിൽ തന്നെ പാട്ടുകൾ ആസ്വദിക്കാനാകും. ബംഗ്ലാദേശിനെതിരായ രണ്ടാം 2020 മത്സരത്തിനിടെ റിയാൻ പരാഗിനെ ബംഗാളി ഭാഷയിൽ പ്രോത്സാഹിപ്പിക്കുന്ന സഞ്ജു സാംസണിന്റെ വീഡിയോ വൈറൽ. മെഹദി ഹസൻ മിറാഷിനെതിരെ റിയാൻ പരാഗ് ബോൾ ചെയ്യുമ്പോഴാണ് സഞ്ജുവിന്റെ ഈ പ്രകടനം. വനിതാ T20 ലോകകപ്പിൽ തുടർച്ചയായ രണ്ടാം ജയം നേടി ഇന്ത്യ. ഇന്ത്യ 3 വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസ് നേടിയപ്പോൾ ശ്രീലങ്കയ്ക്ക് വെറും 90 റൺസ് എടുക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. മലയാളി താരം ആശ ശോഭനയും അരുന്ധതി റെഡ്ഡിയും 3 വിക്കറ്റ് വീതം നേടി.
ന്യൂഡൽഹിയിൽ നടന്ന രണ്ടാം ടി ട്വന്റി മത്സരത്തിൽ അസാമാന്യ ഫീൽഡിംഗ് മികവിലൂടെ വിസ്മയിപ്പിച്ച ഹർദിക് പാണ്ഡ്യ രണ്ടാം ട്വന്റി ട്വന്റിയിൽ ബംഗ്ലാദേശ് താരം റിഷാദ് ഹുസൈനെ പുറത്താക്കാൻ ബൌണ്ടറിക്ക് സമീപം വെച്ച പാണ്ഡ്യയെടുത്ത ക്യാച്ചാണ് സമൂഹമാധ്യമങ്ങളിൽ ചർച്ചാ വിഷയം.